2001 സെപ്റ്റംബർ 11 രാവിലെ 8:46 അമേരിക്കയിലെ നോർത്ത് ടവറിലേക്ക് ഒരു വിമാനം ഇടിച്ചിറങ്ങി. അന്നേരം ഫ്ലോറിഡയിലെ ഒരു എലമെന്ററി സ്കൂളിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് തിരക്കിലായിരുന്നു അന്നത്തെ US പ്രസിഡന്റ് ജോർജ് W. ബുഷ്. വിമാനാപകടത്തെപ്പറ്റി അറിഞ്ഞ അന്നത്തെ വൈറ്റ് ഹൌസ് ഓഫ് ചീഫ് സ്റ്റാഫ് ആൻഡ്രൂ കാർഡ് ബുഷിനരികിലെത്തി പറഞ്ഞെങ്കിലും അപകടമാണെന്ന് കരുതി ബുഷ് കുട്ടികൾക്കൊപ്പം തുടർന്നു. എന്നാൽ സമയം 9:03 വേൾഡ് ട്രേഡ് സെന്ററിന്റെ സൌത്ത് ടവറിലേക്കും ഒരു വിമാനം ഇടിച്ചിറങ്ങി. ബോസ്റ്റണിൽ നിന്ന് ലോസ് ഏഞ്ചൽസിലേക്ക് പുറപ്പെട്ട യുണൈറ്റഡ് എയർലൈൻസിന്റെ വിമാനമായിരുന്നു അത്. 9:58 10 സെക്കൻഡുകൾക്കുള്ളിൽ വേൾഡ് ട്രേഡ് സെന്ററിന്റെ ടവർ നിലം പൊത്തി. ഇത്തവണ കാർഡ് ഓടിയെത്തി ബുഷിന്റെ ചെവിയിൽ പരിഭ്രാന്തനായി പറഞ്ഞു, അമേരിക്ക ഈസ് അണ്ടർ അറ്റാക്ക്. കൊച്ചുകുട്ടികൾക്ക് മുന്നിൽ കസേരയിലിരുന്ന ബുഷ് ഞെട്ടി. കാർഡ് ബുഷിനോട് അക്രമ വിവരം പറയുന്നതും അദ്ദേഹം ഞെട്ടിയതുമെല്ലാം പരിപാടി ചിത്രീകരിക്കാനെത്തിയ ക്യാമറ കണ്ണുകളുടെ മുന്നിൽ വെച്ചായിരുന്നു. പിൻകാലത്ത് ബുഷിന്റെ ഈ ഞെട്ടൽ ചിത്രങ്ങൾ ലോക പ്രശസ്തമായി. തങ്ങൾ അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദുരന്തത്തെയാണ് അമേരിക്കൻ ജനത അന്ന് നേരിട്ടത്. 9:11 ഭീകരാക്രമണം. ഇന്ന് നടക്കുന്ന ആ ഓർമ്മകളുടെ 22 വാർഷികമാണ്. റാഞ്ചിയെടുത്ത യാത്രാ വിമാനങ്ങളുമായാണ് അന്ന് അൽഖ്വയ്ദ ഭീകരർ അപ്രതീക്ഷിത ആക്രമണങ്ങൾ നടത്തിയത്. വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഇരട്ട ഗോപുരങ്ങളിലേക്ക് 2 മൂന്നാമതൊരെണ്ണം US പ്രതിരോധ വകുപ്പിന്റെ ആസ്ഥാനമായ പെന്റഗണിലേക്കും ഇടിച്ചു കയറി. മറ്റൊന്ന് പെൻസിൽവേനിയയിൽ തകർന്നു വീണു. ഈ വിമാനത്തിന്റെ ആക്രമണ ലക്ഷ്യം എവിടേക്കായിരുന്നുവെന്നത് ഇന്നും വ്യക്തമല്ല. ആക്രമണത്തിൽ വേൾഡ് ട്രേഡ് സെന്റർ തകർന്ന് നീലം പൊത്തി. നിരപരാധികളായ 2,977 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ 40% പേരെയും ഇന്നും തിരിച്ചറിയാനായിട്ടില്ല. വിമാനത്തിലുണ്ടായിരുന്ന 19 ഭീകരരും മരിച്ചിരുന്നു. ആക്രമണം നടന്ന രാത്രി തന്നെ ബുഷ് അമേരിക്കൻ ജനതയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു. 3 ഭീകരാക്രമണം നടന്ന സ്ഥലം അദ്ദേഹം സന്ദർശിച്ചു. ആക്രമണങ്ങൾക്ക് മറുപടി നൽകുമെന്ന് ബുഷ് അവിടെ വെച്ച് പ്രഖ്യാപിച്ചു. 85% അമേരിക്കൻ ജനതയാണ് ഭീകരതയ്ക്കൊപ്പം ബുഷിനൊപ്പം അണിനിരന്നു. 2004 രണ്ടാം തവണയും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബുഷ് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ആക്രമണം നടന്ന് ഒരു ദശാബ്ദമാകുന്നതിന് തൊട്ടു മുന്നേ 2011 മെയ്യിൽ പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ വെച്ച് US കമാൻഡറുകൾ 9:11 ഭീകരാക്രമണത്തിന്റെ മാസ്റ്റർ മൈൻഡായ അൽഖ്വയ്ദ തലവൻ ഒസാമ ബിൻ ലാദനെ വധിച്ചു. തീവ്രവാദത്തിനെതിരെ അമേരിക്ക അന്നു മുതൽ തുടങ്ങിയ പോരാട്ടം ഇന്നും തുടരുകയാണ്.